ലഖിംപൂർ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീംകോടതി പിന്നീട് പരിഗണിക്കാൻ മാറ്റി. കേസ് സ്വമേധയാ എടുത്തതല്ലെന്നും അഭിഭാഷകർ നൽകിയ കത്ത് പൊതു താൽപര്യ ഹർജിയായി പരിഗണിക്കുകയാണ് ചെയ്തതെന്നും കോടതി വ്യക്തമാക്കി. കത്ത് എഴുതിയ അഭിഭാഷകർ വന്ന ശേഷം കേസ് പരിഗണിക്കും. വിശദാംശങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ കാര്യത്തിൽ അഭിഭാഷകർ നൽകിയ ഹർജിയുടെ കാര്യത്തിലൊക്കെ സുപ്രീംകോടതി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ശ്രാവൺ, എന്തായാലും സുപ്രീംകോടതി ഇപ്പോൾ തൽക്കാലം ഈ കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്ന് തന്നെ ഇത് പരിഗണിക്കാനാണ് സാധ്യത. സുപ്രീംകോടതി നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ സ്വമേധയാ ലഖിംപൂർ ഖെരി വിഷയത്തിൽ കേസെടുത്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത്. മാത്രമല്ല സുപ്രീംകോടതിയുടെ വെബ്സൈറ്റിലും ഇത് സ്വമേധയാ എടുക്കുന്നു എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് വ്യക്തമാക്കിയത് ഇത് സ്വമേധയാ എടുക്കാനല്ല തീരുമാനിച്ചിരുന്നത്. രണ്ട് അഭിഭാഷകർ തനിക്ക് കത്ത് നൽകിയിരുന്നു. ശിവകുമാർ ത്രിപാഠി, സി എസ് പാണ്ഡ എന്നീ അഭിഭാഷകരാണ് തനിക്ക് കത്ത് നൽകിയത്. ഈ രണ്ട് അഭിഭാഷകരുടെ കത്ത് പൊതുതാൽപ്പര്യ ഹർജിയായി പരിഗണിക്കാം എന്നായിരുന്നു കോടതി തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഒരു ആശയക്കുഴപ്പമുണ്ടായതുകൊണ്ടാണ് രജിസ്ട്രി ഇത് സ്വമേധയാ എടുത്ത കേസ് എന്ന് രേഖപ്പെടുത്തിയത്. എന്തായാലും ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതുകൊണ്ട് ഈ കത്ത് എഴുതിയ രണ്ട് അഭിഭാഷകർ വരേണ്ടത് വളരെ പ്രധാനമാണ്. ഇവർ രണ്ടുപേരും കൂടി കോടതിയിൽ വരണം. അവർക്ക് രണ്ടുപേർക്കും അറിയിപ്പ് നൽകണം എന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകുകയായിരുന്നു. അതുകൊണ്ട് ശിവകുമാർ ത്രിപാഠി, സി എസ് പാണ്ഡ എന്നീ രണ്ട് അഭിഭാഷകർക്ക് ഇപ്പോൾ അറിയിപ്പ് നൽകാനുള്ളൊരു ശ്രമം സുപ്രീംകോടതിയിൽ നടക്കുകയാണ്. ഈ രണ്ട് അഭിഭാഷകരും കോടതിയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് തന്നെ ഈ കേസ് പരിഗണിക്കാം എന്നാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അല്പസമയത്തിനകം ഒരുപക്ഷേ ഇക്കാര്യത്തിലുള്ള തുടർ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ലഖിംപൂർ ഖേരി വിഷയത്തിൽ ഇന്നിപ്പോൾ സുപ്രീംകോടതി ഈ കേസ് പരിഗണിക്കുന്നതിന് തൊട്ട് മുമ്പ് ജുഡീഷ്യൽ അന്വേഷണത്തിനുള്ള നടപടികൾ ഉത്തർപ്രദേശ് സർക്കാർ കൈക്കൊണ്ടിരുന്നു. പ്രദീപ് കുമാർ ശ്രീവാസ്തവ എന്ന അലഹബാദ് ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിയാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിനായി യു പി സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷനാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. 2 മാസത്തിനകം റിപ്പോർട്ട് നൽകണം എന്നാണ് യു പി സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സുപ്രീംകോടതിയിൽ ഈ കേസ് വരുമ്പോൾ ജുഡീഷ്യൽ അന്വേഷണം അവിടെ നടക്കുകയാണ് എന്ന് യു പി സർക്കാരിന് ബോധ്യപ്പെടുത്താനാണ് പ്രധാനമായും ഇപ്പോൾ പെട്ടെന്ന് അടിയന്തരമായി ഇത്തരമൊരു ജഡ്ജിയെ തന്നെ നിയമിച്ചത്. പക്ഷേ എന്തായാലും സുപ്രീംകോടതിയുടെ തീരുമാനം എന്താണ് എന്നത് അല്പസമയത്തിന് ശേഷം മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഈ രണ്ട് അഭിഭാഷകർക്കായി ഇപ്പോൾ സുപ്രീംകോടതി കാത്തിരിക്കുകയാണ്. ശരി പ്രശാന്ത്, ലഖിംപൂർ കേസ് പിന്നീട് സുപ്രീംകോടതി പരിഗണിക്കും. മറ്റു വാർത്തകൾ